ஹலோ வணக்கம், என்னோட சொந்தம் ஷால்லாயா மலையாளிஸ் ப்ளோக்ஸிலேக்ക് സ്വാഗതം. സോ ഗയ്സ്, ഒന്നാമത്തെ കാര്യം മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനലിന് ഒരു പേര് സജസ്റ്റ് ചെയ്യുക. പുതിയൊരു ചാനൽ, ഈ ചാനൽ പുതിയൊരു പേര് വേണം, അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, ഞങ്ങൾ അതിൽ നിന്ന് നോക്കിയെടുക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ നാട്ടിലോട്ട് വരികയാണ്. ഒത്തിരി ഫിലിമിങ്ങും അതുപോലെ ഒത്തിരി കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഒരു മാസം ഒന്നര മാസം കാണും, ആ സമയം മുഴുവൻ ഞങ്ങൾ ഫിലിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഞങ്ങൾ ചെയ്യുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കാൻ പോകുന്നത്. പുതിയ ചാനൽ ഞങ്ങൾ റിലീസ് ചെയ്തു, നോർത്തൺ സ്കൈസ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ ഇച്ചിരിയുള്ള നല്ല ക്വാളിറ്റി ഐറ്റങ്ങളാണ് വരാൻ പോകുന്നത്. സോ ഞങ്ങൾ നാട്ടിലോട്ട് കൊണ്ടുവന്ന ഒന്നാമത്തെ സാധനം ഏറ്റവും മെയിനായിട്ട് ആ ക്യാമറയാണ്. ആ ക്യാമറ ക്യാനൺ EOS റെബൽ T3 ആണ്. അതാണ് ഇച്ചിരി ഞങ്ങളുടെ മെയിൻ ക്യാമറ. സെക്കൻഡറി ക്യാമറ സോണിയുടെ ഒരു കുഞ്ഞു ക്യാമറയാണ്, HDR AS15. അത് ഈ ക്യാമറ പോലെ തന്നെ ക്വാളിറ്റിയാണ്, ക്രിസ്റ്റൽ ക്ലിയർ 1080p. ഈ ക്യാമറയ്ക്ക് ഏകദേശം 4 ബാറ്ററി ഉണ്ട്. സോ 8 മണിക്കൂറോളം അതിൻ്റെ ബാറ്ററി നിൽക്കും, അതുകൊണ്ട് അത് ബാറ്ററി തീർന്നു പോകുന്നുള്ള പേടി വേണ്ട. പിന്നെ നമുക്കുള്ളത് അതിന് വേറൊരു ലെൻസ് ഉണ്ട്, ആ ലെൻസ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ആ ലെൻസ് ഫോട്ടോഗ്രാഫി മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസാണ്, വീഡിയോയ്ക്കല്ലാതെ. ഈ ലെൻസ് അതുപോലെ അതിൻ്റെ ബാറ്ററി ചാർജർ, അതിൻ്റെ 2 ബാറ്ററി, അതുപോലെ ഈ ലാപ്ടോപ്പ് ഈ ബാഗിൻ്റെ അകത്ത് വെച്ച് വെക്കണം. സോ നാളെ ഞങ്ങൾ പോകും. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലൈറ്റിലായിരിക്കും, കാരണം അത് എഡിറ്റ് ചെയ്ത് അത്രയും ഇതായിട്ട് ചെയ്ത് കഴിയാൻ ചെയ്യാനായിട്ട് കുറേ നേരം എടുക്കും. പിന്നെ നാട്ടിൽ നമ്മൾ ആയത് വെളിയിലുള്ള ഇന്ത്യക്കാർ എപ്പോഴും നാട്ടിൽ പോയാലും ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകും. എൻ്റെ ഒന്നാമത്തേത് ഏറ്റവും കൂടുതൽ മിഠായിയാണ്. ഇത് ഈ മുഴുവൻ മിക്കവാറും എൻ്റെ അമ്മയും അതുപോലെ ചേട്ടനും കസിൻസും ഒക്കെ മേടിച്ചു തന്നെയാണ്, ഒത്തിരി പേർക്ക് അടുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട്. മിക്കവാറും ഞാൻ തന്നെ നിന്ന് എടുക്കും. അതുപോലെ പിസ്റ്റാഷിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. ബീച്ചിൻ്റെ ഹെഡ്സെറ്റ് എൻ്റെ കൂട്ടുകാരെ രണ്ട് പേർക്ക് ചോദിച്ചത്. ഫോൺ, അതുപോലെ HDMI കേബിള്, Ray-Ban ഗ്ലാസസ്, അപ്പോൾ ഇത് ഒരു മെയിൻ സാധനമാണ്. ഈ സാധനം സൗണ്ട് ഷെൽട്ടറാണിത്. അതായത് നമ്മൾ തേക്കടി, മൂന്നാർ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് സാധാരണ കൊണ്ടുപോകാറുണ്ട്. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വീട് റെൻ്റ് ചെയ്യേണ്ട, ഒരു കാട്ടിലോട്ട് പോവുക, ഇത് തുറക്കുക, അതിൻ്റെ അകത്ത് കയറി പോകുക. ടെൻഡിങ് അല്ലെങ്കിൽ ഹൈക്കിങ്ങിനൊക്കെ പോകാൻ ഏറ്റവും നല്ല ഒരു ഉപകരണമാണിത്. സോ അത് ബാറ്ററി അതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ എൻ്റെ ലാപ്ടോപ്പ്, അതുപോലെ കുറച്ച് തുണി എടുത്തു വെക്കാൻ റെഡിയാണ്. സോ അത്രയേ ഉള്ളൂ. സോ ഇന്നൊരു ഷോർട്ട് വ്ളോഗാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെളിയിൽ നിന്ന് പോകുന്നത് നമ്മൾ അടുക്കി പെറുക്കുക, റെഡിയാകുക, പോവുക. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിലെ പുതിയൊരു പേര് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ് നാട്ടിൽ. അതായത് ഞങ്ങൾ കോട്ടയം, മൂന്നാർ, ചിലപ്പം തേക്കടി, അതുപോലെ 2-3 മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. കോട്ടയത്ത് മെയിൻ ആയിട്ടുള്ള 2-3 സ്ഥലമാണ്. ഫുഡ് ബ്ലോഗ്സ് കുറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ്സ് അറിയാമെങ്കിൽ, ലോക്കൽ ആയിട്ടുള്ളത് അറിയാമെങ്കിൽ പറയുക. എനിക്ക് കൂടിയ ഒന്നും വേണ്ട, ലോക്കൽ മാത്രം പറയുക. തട്ടുകടകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ പറയാൻ മറക്കരുത്. ഞങ്ങൾ നാട്ടിൽ കുറേ സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റോറി ബോർഡിങ്ങിൻ്റെ പേജുകൾ റെഡിയാണ്. പിന്നെ സ്റ്റോറി ബോർഡിങ് ഞങ്ങൾ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മെയിനായിട്ടുള്ള സാധനമാണ്. സോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ചാനൽ പോയി ചെക്ക് ചെയ്യുക. താങ്ക് യു ഗൈസ്.